ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് യൂട്യൂബ് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതലുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മളിപ്പോൾ യു എയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നോ ഓൺലൈനായിട്ട് മൊബൈൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ ചില ഓൺലൈൻ സൈറ്റുകളിൽ കാണാറുണ്ട്. ഒന്ന് മിഡിൽ ഈസ്റ്റ് വേർഷന്, അതുപോലെ തന്നെ ഒന്ന് ഇൻ്റർനാഷണൽ വേർഷൻ. അതായത് ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ തന്നെ രണ്ട് രീതിയിലാണ് കാണിക്കാറുള്ളത്. ഈ ഒരു മിഡിൽ ഈസ്റ്റ് വേർഷനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വേർഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത്. രണ്ടാമത്തത്, ഇതിലേതാണ് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ചോദ്യമായിട്ട് പറയുന്നത്, ഏത് രാജ്യത്ത് നിന്നാണോ വാങ്ങുന്നത് ആ ഒരു രാജ്യത്ത് നിന്നാണെങ്കിൽ പോലും ഈ ഒരു മിഡിൽ ഈസ്റ്റ് വേർഷനാണോ ഇൻ്റർനാഷണൽ വേർഷനാണോ യൂസ് ചെയ്യാൻ ബെറ്റർ എന്നുള്ള ചോദ്യമാണ്. എനിവേ, ഈ ഒരു മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, കാരണം ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തുള്ള ആളുകളെ കൊണ്ട് മൊബൈൽ വാങ്ങിക്കുന്നവരാണെങ്കിൽ കൂടിയും അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്. അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു സംശയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറുന്നതുമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വേർഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു 95% സ്മാർട്ട് ഫോണുകളുടെ കേസ് എടുത്തു കഴിഞ്ഞാലും സിമിലർ ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേത് തരത്തിൽ നോക്കുകയാണെങ്കിലും സിമിലർ പ്രൊഡക്റ്റ് തന്നെയാണ് വരാറുള്ളത്. അതായത് 5G ബാൻഡുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും, ഈവൻ പ്രോസസ്സറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ മറ്റുള്ള ഐ പി റേറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ NFC കാര്യം എടുത്തു കഴിഞ്ഞാലൊക്കെ സിമിലർ സ്പെസിഫിക്കേഷൻ തന്നെയാണ് വരാറുള്ളത്. ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടാവും, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഓൺലൈൻ സൈറ്റിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ട്, അതായത് മിഡിൽ ഈസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വേർഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ സ്മാർട്ട് ഫോണുകളെ കാണാറുള്ളത്. ഒന്ന് റീജിയൻ ബേസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വേർഷൻ എന്നുള്ള രീതിയിൽ. നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്ന സ്മാർട്ട് ഫോൺ റീജിയൻ ബേസാണ് വരുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ ചൈനീസ് റോമോട് കൂടിയിട്ടുള്ളത് റീജിയൻ ബേസാണെന്ന് പറയാം. ചില യൂറോപ്യൻ കൺട്രീസിൽ ലഭിക്കുന്നത് റീജിയൻ ബേസാണെന്ന് പറയാം. അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങളിൽ ലഭിക്കുന്നത് റീജിയൻ ബേസാണെന്ന് പറയാം. അതായത് ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലേക്കുമായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന നമ്മുടെ സ്മാർട്ട് ഫോണുകളെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്പെസിഫിക്കേഷനോട് കൂടിയുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അതല്ല, ചില രാജ്യങ്ങളിലേക്ക് മാത്രമായിട്ട് സ്പെസിഫൈ ആയിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിട്ടുള്ള സ്മാർട്ട് ഫോൺ ഇറക്കുന്നതിനാണ് നമ്മൾ റീജിയൻ ബേസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 95% സ്മാർട്ട് ഫോണുകളും സെയിം സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സെയിം സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഞാൻ 100% എന്ന് പറയില്ല. ചില അപൂർവം സ്മാർട്ട് ഫോണുകളിൽ തന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റ് വേർഷൻ എന്നുള്ള രീതിയിലും കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ അത് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് മാത്രം. അപ്പോൾ ചിലർ ചോദിക്കുന്ന പോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഓൺലൈൻ സൈറ്റിൽ മിഡിൽ ഈസ്റ്റ് വേർഷനും അതുപോലെ ഇൻ്റർനാഷണൽ വേർഷനും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവേ നമുക്കറിയാം ഒരു 99.99% കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഓൺലൈൻ സൈറ്റാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ടേംസ് ആൻഡ് കണ്ടീഷൻ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും ബഹുഭൂരിപക്ഷം മിഡിൽ ഈസ്റ്റ് വേർഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് വാങ്ങുന്നത് ആ ഒരു രാജ്യത്തെ ഓത്തറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ വാറണ്ടി നിങ്ങൾക്ക് ആ ഒരു മിഡിൽ ഈസ്റ്റ് വേർഷനിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം. അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട്, ഉദാഹരണത്തിന് സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ സാംസങ്ങിൻ്റെ ഓത്തറൈസ്ഡ് ഡീലറുടെ ആ ഒരു ഷോറൂമിൽ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു ഇൻ്റർനാഷണൽ വേർഷൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്ന കാര്യം, ഇത് ഞാനീ പറയുന്നത് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ എങ്കിലും നമുക്കൊരു എബവ് 90% മൊബൈലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ വേർഷൻ നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ സൈറ്റിലൂടെ മാത്രമേ നിങ്ങൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. ആ ഒരു സ്മാർട്ട് ഫോണും കൊണ്ട് നിങ്ങൾ ആ ഒരു രാജ്യത്തെ ഓത്തറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് ആപ്പിളിൻ്റെ കാര്യത്തിൽ ബാധകമല്ല, കാരണം ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏത് വേർഷനാണെങ്കിലും ഇൻ്റർനാഷണലി വാറണ്ടി ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു രണ്ട് വേരിയൻ്റിൽ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഐഫോൺ ഒഴികെ മറ്റ് മിക്ക ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്കും ഇന്ത്യയിൽ ഓത്തറൈസ്ഡ് വാറണ്ടി ലഭിക്കില്ല എന്നതാണ് സത്യം. അപൂർവം ചില മോഡലുകൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കാറുള്ളത് എന്നത് ഒരു പോയിൻ്റ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില സ്മാർട്ട് ഫോണുകൾക്ക് ജിയോ യൂസർ ആണെങ്കിൽ അതിൽ 5G അല്ലെങ്കിൽ 4G LTE സപ്പോർട്ട് ആവാറില്ല എന്നതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
പിന്നീട് സ്പെസിഫിക്കേഷൻ വൈസും കാര്യങ്ങളും പ്രത്യേകിച്ച് വ്യത്യാസവും കാര്യവും ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇതിന് വാറണ്ടി ലഭിക്കില്ല എന്നതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് വേർഷനും വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിലും കുറച്ചും കൂടി നമുക്ക് ആധികാരികത അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് വേർഷൻ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഇന്ത്യയിൽ യൂസ് ചെയ്യാനും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യമായിട്ടുള്ള GCC നിന്നാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ മിഡിൽ ഈസ്റ്റ് വേർഷൻ ആണോ ഇന്റർനാഷണൽ വേർഷൻ ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ മിഡിൽ ഈസ്റ്റ് വേർഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിൽ നിങ്ങൾ പ്രൈസിൽ വലിയ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, മിഡിൽ ഈസ്റ്റ് വേർഷൻ തന്നെയായിരിക്കും കുറച്ചും കൂടി ഈസി. കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു സർവീസ് സെൻ്ററിൽ പോയിട്ട് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റേത് ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ സൈറ്റിൽ നമ്മൾ റിട്ടേൺ കൊടുക്കണം, അവിടെ നിന്ന് സർവീസ് ചെയ്ത് തിരിച്ചു വരാനൊക്കെ ഒരു പക്ഷേ കുറച്ചും കൂടി ദിവസം എടുക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ GCC നിന്ന് സ്മാർട്ട് ഫോൺ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഇത് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് നിങ്ങൾ കരുതരുത്. കാരണം എന്ന് പറയുന്നത് ഓൺലൈൻ സൈറ്റാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻ അവരെപ്പോഴും വരുത്തുന്നതാണ്. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈറ്റിലുള്ള അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളത് അഷ്യൂർ ചെയ്യുക എന്നത് തന്നെയാണ്. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ മാക്സിമം കൂട്ടുകാരിലെത്തുന്ന വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ ഡിസ്ക്രിപ്ഷനിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു, സെയ്ദിർഷാദ്.